ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ് അജയ് ടെക് ടിപ്സ്. ഞാൻ അജയ്, നിങ്ങളേവർക്കും സുപരിചിതനാണ്. അപ്പോൾ ഞാനിന്ന് വന്നത് ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റീനെ കുറിച്ചുള്ള ഒരു കാര്യം പറയാനാണ്. ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണാൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എന്താണ് വാട്സപ്പ് കമ്മ്യൂണിറ്റി എന്നും അതേപോലെ തന്നെ അതിൽ എങ്ങനെ നമുക്ക് നമ്മുടെ ഗ്രൂപ്പിനെ ആഡ് ചെയ്യാമെന്നും ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. അതായത് വാട്സപ്പ് കമ്മ്യൂണിറ്റി വരുന്നു പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ബീറ്റാ അപ്ഡേറ്റ്. അതിനുശേഷം അത് എങ്ങനെ നമ്മൾ ആഡ് ചെയ്യണം എന്നുള്ളൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ഈ വീഡിയോയുടെ കൂടെ. അപ്പോൾ വാട്സപ്പ് കമ്മ്യൂണിറ്റി എന്താണെന്ന് ഞാൻ ഒന്നും കൂടെ പറഞ്ഞത്, നമുക്ക് കുറേ ഗ്രൂപ്പ് ഉണ്ടാകും. നമ്മളിപ്പോൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണ്, ഒരു ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ എച്ച് ആർ ഉണ്ടാവും, അതേപോലെ തന്നെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, അതേപോലെ തന്നെ ഐ ടി ഉണ്ടാവും, പിന്നെ പർച്ചേസ് ഉണ്ടാവും, സെയിൽസ് ഉണ്ടാവും. അപ്പോൾ ഇതിനൊക്കെ ഇതിൻ്റെ എല്ലാ ആൾക്കാരും ഗ്രൂപ്പിനേറ്റ് കമ്പനി തന്നെ ഗ്രൂപ്പ് തുടങ്ങി കൊടുത്തിട്ടുണ്ടാവും, അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ലീഡർഷിപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പോൾ ലീഡർഷിപ്പ് ഗ്രൂപ്പിന് എല്ലാവരുമായിട്ട് മെസ്സേജ് അയക്കണം, ഒരു നോട്ടിഫിക്കേഷൻ അയക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നോട്ടിഫിക്കേഷൻ എല്ലാ ഗ്രൂപ്പിലേക്കും പോസ്റ്റ് ചെയ്യുക പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരു ലീവ് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവാർഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചാർട്ട് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇതിനെ ഏകീകരിച്ച് ഒറ്റൊരു ഗ്രൂപ്പ് ഇതിൻ്റെ അണ്ടറിൽ വരണം. അപ്പോൾ ഒരു മാസ്റ്റർ ഗ്രൂപ്പ്. അപ്പോൾ ആ ഗ്രൂപ്പിൽ നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ താഴെയുള്ള എല്ലാ ഗ്രൂപ്പിലും വരണം. അല്ലാണ്ട് തന്നെ ആ ഗ്രൂപ്പിൽ ഇപ്പോൾ പർച്ചേസിലുള്ളവർക്ക് പർച്ചേസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, സെയിൽസുള്ളവർക്ക് സെയിൽസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പം ഒരു നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യുക, ഒരു മാസ്റ്റർ ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് വരും. ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വാട്സപ്പിൽ ഞാനത് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഷെയർ ചെയ്യണ നേരത്ത് ഷെയർ ചെയ്യാൻ പറഞ്ഞത് നമ്മുടെ ഒരു പ്രൊമോഷൻ തന്നെയാണ്. അപ്പം അജയ് ടെക് ടിപ്സ് ഫാമിലി പറഞ്ഞൊരു ഗ്രൂപ്പ് ഞാൻ എൻ്റെ ഫോണിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെ ഞാൻ അഡ്മിൻ ആയിട്ടുള്ള എല്ലാ ഗ്രൂപ്പിലും ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ അണ്ടറിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഈ ഒറ്റൊരു ഗ്രൂപ്പിലേക്ക് എനിക്കത് പോസ്റ്റ് ചെയ്താൽ മതി, അപ്പോൾ എല്ലാ ഗ്രൂപ്പിലോട്ടും അത് പോവും. ഇതാണ് നമ്മൾ പറയുന്ന പോലെ തന്നെ വാട്സപ്പ് കമ്മ്യൂണിറ്റി. അപ്പോൾ അതെങ്ങനെ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യണമെന്നും അതിൻ്റെ അണ്ടറിൽ എങ്ങനെ ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്യണമെന്നും നേരെ എന്ത് ചെയ്യുക, ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഉണ്ട്, നിങ്ങളത് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തിനോട് ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നേരെ ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് പോകാം. അപ്പോൾ പോവല്ലേ. അപ്പോൾ നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് താഴെ കാണാം കോൾസ്, കമ്മ്യൂണിറ്റി, സ്റ്റാറ്റസ്, ചാറ്റ്. നമ്മൾ കമ്മ്യൂണിറ്റീസ് എടുത്തു, കമ്മ്യൂണിറ്റീസ് ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ കണ്ടോ, ന്യൂ കമ്മ്യൂണിറ്റി, അജയ് ടെക് ടിപ്സ് ഫാമിലി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അജയ് ടെക് ടിപ്സ് ഫാമിലി, അതിലുള്ള മെമ്പേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ന്യൂ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഗെറ്റ് സ്റ്റാർട്ടർ പറഞ്ഞ പേര് കൊടുത്തു. നമ്മളൊരു ടെക് ഇൻഫോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേര് കൊടുക്കുകയാണ്. ഇൻഫോ ഡമ്മിയായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, വേണമെങ്കിൽ അതിനൊരു ഫോട്ടോ ഒക്കെ വേണമെങ്കിൽ കൊടുക്കാം. എന്നിട്ട് നമുക്കത് വേറെ ഗ്രൂപ്പുകാർക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമുക്കത് ഇൻവൈറ്റ് ലിങ്ക് കൊടുക്കാം, അല്ലെങ്കിൽ ആഡ് മെമ്പേഴ്സ് കൊടുക്കാം. ആഡ് മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ, നമ്മുടെ നമ്പേഴ്സ് ആയിരിക്കും വരിക. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം, ആഡ് ഗ്രൂപ്പ് പറഞ്ഞുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഞാനുള്ള രണ്ട് ഗ്രൂപ്പ് ഞാനിതിൽ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പം ആഡ് ക്രിയേറ്റ് എ ന്യൂ ഗ്രൂപ്പ് ആയിട്ട് നമുക്ക് ആൾക്കാർ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം, അതല്ലെങ്കിൽ ആഡ് എക്സിസ്റ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ കൊടുക്കണമെങ്കിൽ നമുക്ക് ഇവിടെ എക്സിസ്റ്റിംഗ് ഗ്രൂപ്പ് കൊടുക്കുക. രണ്ട് ഗ്രൂപ്പ്, ഞാൻ യൂട്യൂബ് ഗ്രൂപ്പും ഇത് എൻ്റെ ഗ്രൂപ്പാണ്, പിന്നെ വോയിസ് ഓഫ് മലബാർ പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ട് എൻ്റെ, അതും ഞാൻ കൊടുക്കാൻ പോവാണ്. അത് ഓൾറെഡി ആഡഡ് ടു അജയ് ടെക് ടിപ്സ് ഫാമിലിയുണ്ട്. അപ്പോൾ ഒരു ഇതിൽ ഒന്നേ പറ്റുള്ളൂ. അപ്പോൾ വോയിസ് ഓഫ് സീരിയസും ഞാൻ ആഡ് ചെയ്തു ജസ്റ്റ് ഡമ്മിക്ക് വേണ്ടിയിട്ട്. ഒരു ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിൽ ഒന്നേ പറ്റുള്ളൂ. അപ്പോൾ നമുക്കത് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ അത് ഞാൻ, എനിക്കൊരു പുതിയ അറിവായിരുന്നു. ഇപ്പോൾ ഒരു ഗ്രൂപ്പിലുള്ളത് വേറെ ഒരു കമ്മ്യൂണിറ്റിയിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ രണ്ട് ഗ്രൂപ്പും ആഡ് ചെയ്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് ഒരു മെസ്സേജ് അയക്കണമെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക, ടെക് ഇൻഫോയിൽ പോയിട്ട് നമുക്കൊരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ എല്ലാവർക്കും കിട്ടും. ആ ഈ രണ്ട് ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും കിട്ടും. അപ്പോൾ അതിന് നമുക്ക് വെച്ചാൽ എന്ത് ചെയ്യുക, അനൗൺസ് ചെയ്യുക ടെക് ഇൻഫോയിൽ ഇന്ന ഒന്ന് ഒരു ഹായ് ഇട്ട് കഴിഞ്ഞാൽ ഈ രണ്ട് ഗ്രൂപ്പിലത്തെ മെമ്പേഴ്സിനും എന്ത് ചെയ്യും, പോവും. ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ കാണാൻ വരെ ഗുഡ് ബൈ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ.